വന്ന ഫാമിലീസിൽ ഋഷിയുടെ അമ്മ, ജിൻജുൻ്റെ അമ്മ വന്നിട്ടുണ്ട്, അൻസിബയുടെ അമ്മ വന്നു, അർജുൻ്റെ അമ്മ വന്നു. സോ ഇവരെക്കാളൊക്കെ എഗെയിൻ ഒരു ടോപ്പിക്കായിട്ട് വന്നിരിക്കുന്നതാണ് ശ്രീധുവിൻ്റെ അമ്മ. ശ്രീധുവിൻ്റെ അമ്മ ഇൻഡയറക്ട്ലി പറയുന്നൊരു സംഭവം, 24/7 ഞാൻ കാണുന്നുണ്ട്, 24/7 ഞാൻ കാണുന്നുണ്ട്, നീ ലൈക്ക് യു നോ സ്ട്രേ ലൈക്ക് ലൈറ്റ് ഓഫ് ചെയ്താൽ കിടന്ന് ഉറങ്ങാൻ നോക്കണം, ഒറ്റയ്ക്ക് ഒരാളോട് മാത്രമായിട്ട് സംസാരിക്കരുത്, എല്ലാവരുമായിട്ട് സംസാരിക്കണം, എല്ലാവരുമായിട്ട് ഗെയിം കളിക്കണം, ഇൻവിസിബിളായി നിൽക്കരുത്. ഇതിനു മുമ്പൊക്കെ ഓക്കെ ആയിരുന്നു, ക്യാപ്റ്റൻസി ഓക്കെ ആയിരുന്നു, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വരാനുണ്ട്, യു ആർ മെച്ചേർഡ്, ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അതായത് ഡയറക്റ്റ്ലി അർജുനായിട്ടുള്ള കോംബോ വേണ്ട, ഒരാളോട് മാത്രമായിട്ടുള്ള സംസാരം വേണ്ട, അത് ശരിയാവില്ല, നീ ഒറ്റയ്ക്കാണ് കളിക്കാൻ വന്നത്, ഒറ്റയ്ക്ക് കളിച്ചോ എന്നുള്ളൊരു സംഭവത്തിനെ, ആ ഒരു വാസ്തവത്തിനെ ഇൻഡയറക്റ്റ്ലി പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ നോക്കുകയാണ് ആര്, ശ്രീധുവിൻ്റെ അമ്മ. ദാറ്റ് മീൻസ് ആ ഒരു കോംബോ സംഭവങ്ങൾ ശ്രീധുവിന് അമ്മയ്ക്ക് ഇഷ്ടാവുന്നില്ല. കാരണം 24/7 കാണുന്നുണ്ട്, അതിൽ അവർ പറയുന്നതിൽ തെറ്റില്ലെന്ന് ഒരു പക്ഷം വേണമെങ്കിൽ പറയാം. ബിക്കോസ് ശ്രീധു എന്ന് പറയുന്ന വ്യക്തിക്ക് ഓൾമോസ്റ്റ് നമ്മൾ കാണുന്നത് മുഴുവനും അർജുൻ കോംബോ ആയിട്ടാണ്. ലവ് ആക്കാൻ പുറത്തുള്ള ആൾക്കാരും അകത്തുള്ള ആൾക്കാരും, അതായത് ബിഗ് ബോസിന്റെ ആൾക്കാരും മാക്സിമം പഠിച്ച മണി 18 നോക്കുന്നുണ്ട്. പക്ഷെ അവർ രണ്ടുപേരുടെ ഭാഗത്തുനിന്ന് ഗബ്രി ജാസ്മിനായിട്ടൊന്നും കമ്പയർ ചെയ്യാനേ പറ്റത്തില്ല. ദേ ആർ ഒരു നോട്ടി ഫ്രണ്ട്ഷിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ പോലും അവരുടെ കണ്ടൻസ് അല്ലെങ്കിൽ അവർക്ക് സപ്പോർട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കോംബോ ബേസിലാണ് സപ്പോർട്ട് വന്നിരിക്കുന്നത്. അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കി എന്താണ് ശ്രീധുവിൻ്റെ കോൺട്രിബ്യൂഷൻ ആസ് എ കണ്ടസ്റ്റന്റ്, എന്താണ് കോൺട്രിബ്യൂഷൻ? അർജുൻ പിന്നെയും ഗെയിം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കളിക്കുന്നുണ്ട്, പിന്നത്തെ ഇൻവിസിബിൾ ഗെയിമിലാണെങ്കിലും അർജുൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ട്. അല്ലാതെ ഇവരായിട്ട് ഒരു പ്രശ്നത്തിന് ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കുകയോ ഒരു പ്രശ്നം ഇവർ ഉണ്ടാക്കുകയോ അങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാക്കിയോ അങ്ങനെ ഒരു പിൻ പോയിന്റിൽ ബിഗ് ബോസിലെ ഒരു എപ്പിസോഡ് പോലും അല്ലെങ്കിൽ ഒരു ലൈവിൽ ഒരു ഡേ ഒരു സെക്കൻഡ് പോലും ഇവർ രണ്ടുപേരും കൊണ്ട് നിർത്തിയിട്ടില്ല. ഇവർ രണ്ടുപേരുടെയും കോമ്പൗണ്ട് വർക്ക്ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനപ്പുറത്തേക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ടോപ്പിക് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. സോ മിക്കവാറും ഈ അമ്മ പോണേന്റെ ഭാഗമായിട്ട്, ഈ ഒരു സംഭവം സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് അത് ശ്രീധുവിന് കത്തിയിട്ടുണ്ടെങ്കിൽ അർജുൻ ശ്രീധു കോംബോ ഇതോടെ അവസാനിക്കുകയും പിന്നെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുകയും, അങ്ങനെ ഇൻഡിവിജ്വലായിട്ട് കളിക്കുമ്പോൾ നമുക്ക് അവരുടെ കോൺട്രിബ്യൂഷന് ഡെപ്ത് അറിയാൻ പറ്റുകയും, അപ്പോൾ അങ്ങനെ ഡെപ്ത് അറിഞ്ഞ് വരുമ്പോൾ വോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അർജുൻ ആയിരിക്കും ശ്രീധു ആക്കിയോ നിൽക്കും എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ തീരുമാനമാകും. അപ്പൊ എന്തായാലും അമ്മ വന്നിട്ട് ഡയറക്ട്ലി പറഞ്ഞിട്ടുണ്ട്, ആൾക്കത് കത്തുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ശ്രീധുവിന്റെ ആറ്റിറ്റ്യൂഡും ബേസും വെച്ച് നോക്കിയിട്ട് ശ്രീധു പറയുന്ന ഒരു കാര്യമുണ്ട്, അവരങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ, നമുക്ക് തോന്നണ്ടേ, നമുക്ക് തോന്നിയിട്ട് ചെയ്താൽ മാത്രമല്ലേ കാര്യമുള്ളൂ എന്നുള്ളൊരു കോൺവെർസേഷൻ ഇന്നലെ റസ്മിന്റെ അടുത്തേക്ക് ശ്രീധുവിന്റെ ഭാഗത്തുനിന്ന് പോയിട്ടുണ്ടായിരുന്നു. സോ എന്തായാലും കോംബോന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി, അവർക്ക് അതൊട്ടും അക്സെപ്റ്റബിൾ അല്ല, ദേ ആർ നോട്ട് ഓക്കെ, കളിക്കാൻ വന്നാൽ കളിക്കണം, ഒരു കോംബോ ഇമ്പാക്ട് വേണ്ട, ലൈറ്റ് ഓഫ് ചെയ്താൽ കിടന്നുറങ്ങണം എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് സ്ട്രിക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ലൈക്ക് ഇവ എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് എനിക്ക് ഓപ്പൺ ആയിട്ട് അമ്മ പറഞ്ഞേനെ എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡ് ക്യാരക്ടറാണ് എനിക്ക് ഫീൽ ചെയ്തത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.